നമസ്കാരം. റൈറ്റ് ഇഷ്യൂ എന്താണെന്നാണ് ഈ വീഡിയോയിൽ പറയുന്നത്. കഴിഞ്ഞ വീഡിയോ ഞാൻ സ്പ്ലിറ്റ് എന്താണെന്നും ബോണസ് എന്താണെന്നും പറഞ്ഞിരുന്നു. അതേപോലെ വേറൊരു കോർപ്പറേറ്റ് ആക്ഷനാണ് റൈറ്റ് ഇഷ്യൂ, അതായത് മലയാളത്തിൽ അവകാശ ഓഹരി എന്ന് പറയും. എന്താണ് അവകാശ ഓഹരി, എന്തിനാണ് നമുക്ക് അവകാശം എന്നുള്ളത് നമുക്ക് ഈ വീഡിയോ കൂടെ മനസ്സിലാക്കാം. റൈറ്റ് ഇഷ്യൂ എന്ന് പറയുന്നത് ഒരു ഷെയർ അല്ല ഒരു കമ്പനിയുടെ ഷെയറുകൾ എത്ര എണ്ണമാണെന്ന് അവർ ആ ഇഷ്യൂ പറയും. അത് മേടിച്ചു കഴിഞ്ഞാൽ ഒന്നുകിൽ വേറൊരു കുറച്ച് ഷെയർ ഡിസ്കൗണ്ട് പ്രൈസിൽ നിങ്ങൾക്ക് മേടിക്കാനുള്ള ഒരു അവകാശം കിട്ടുന്നതിനെയാണ് റൈറ്റ് ഇഷ്യൂ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ഒരു 100 രൂപ ആയിരുന്ന ഒരു കമ്പനിയുടെ ഷെയർ അവർ റൈറ്റ് ഇഷ്യൂ പറയുകയാണ്, 5 ഷെയർ ഉള്ളവർക്ക് ഞങ്ങൾ ഒരു 2 ഷെയർ 80 രൂപയ്ക്ക് തരും എന്നുള്ളത് ഒരു ഓഫർ പറയുന്നതിനാണ് റൈറ്റ് ഇഷ്യൂ. റൈറ്റ് ഇഷ്യൂവും ബോണസ് ഇഷ്യൂവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ബേസിക്കലി ബോണസ് ഒരു റൈറ്റ് ഇഷ്യൂ എന്ന് പറയാം, മുഴുവൻ പെയ്ഡപ്പ് ആയ ഒരു റൈറ്റ് ഇഷ്യൂ ആണ്. അതിനകത്ത് നമ്മൾ കസ്റ്റമർ അല്ല പേ ചെയ്യുന്നത്, കമ്പനി മുഴുവനായിട്ട് പെയ്ഡപ്പ് ചെയ്ത് അവർ റിസർവ് ചെയ്തെടുത്ത് പേ ചെയ്തിട്ടുള്ള ഒരു ഫ്രീ ഷെയർ ആണെങ്കിൽ ഇവിടെ പൊതുവെ ഒരു ഡിസ്കൗണ്ട് പ്രൈസിൽ നമുക്ക് മേടിക്കാനുള്ള അവകാശമാണ് കിട്ടുന്നത്. അവകാശം കിട്ടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അത് മേടിക്കണമെന്ന് യാതൊരുവിധ നിർബന്ധവുമില്ല. നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം മേടിച്ചാൽ മതി. എന്തിനാണ് കമ്പനി റൈറ്റ് ഇഷ്യൂ കൊടുക്കുന്നതെന്ന് നമ്മൾ അറിയണം. പൊതുവെ ഇത് ഒരു ഡെപ്റ്റിലായ കമ്പനിയാണ് കൊടുക്കുക, കടക്കണിയിലായിരിക്കാം അല്ലെങ്കിൽ ഇതാവാം, എന്താ എന്തെങ്കിലും ഒരു എക്സ്പാൻഷൻ പ്രോഗ്രാമിന് വേണ്ടി ഒരു ക്യാപിറ്റൽ റേസ് ചെയ്യണമായിരിക്കാം. ഞാൻ ഇതിന്റെ ഒരു കോർപ്പറേറ്റ് ആക്ഷന്റെ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ അത് പറഞ്ഞു. കമ്പനിക്ക് ക്യാപിറ്റൽ കിട്ടാൻ 2 വഴിയാണുള്ളത്. ഒന്ന്, നമ്മൾ ഷെയർ ഇറക്കുമ്പോൾ അതിനൊരു പൈസ എടുത്ത് മേടിച്ചിട്ട് അതിലൊരു അതിൽ നിന്നൊരു ക്യാപിറ്റൽ നേരിട്ടെടുക്കുക. അതേപോലെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ കൂടുമ്പോൾ കമ്പനിയുടെ ആസ്തി കൂടുന്നതനുസരിച്ച് കടപ്പത്രം ഇറക്കുകയോ ഒക്കെ ചെയ്യുകയും ചെയ്യുക. അപ്പോൾ ഇതിൽ രണ്ടും നടക്കുന്നുണ്ട്. റൈറ്റ് ഇഷ്യൂ ചെയ്യുമ്പോൾ നമ്മൾ ഡിസ്കൗണ്ട് പ്രൈസിൽ ആ ഷെയർ കൊടുക്കുകയാണ്. ഏറ്റവും ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഭാരതി എയർടെൽ ഒരു ലാസ്റ്റിലൊരു റൈറ്റ് ഇഷ്യൂ കൊടുത്തൊരു കമ്പനിയാണ്. അവർ 14 ഷെയറിന് ഒരു റൈറ്റ് ആണ് കൊടുത്തിരുന്നത്. ആ ഒരു റൈറ്റ് ഇഷ്യൂ എന്ന് പറയുന്നത് 680 രൂപ ഷെയർ വാല്യൂ ഉള്ള സമയത്ത് 535 രൂപയ്ക്ക് നമുക്കത് മേടിക്കാം എന്നുള്ള ഒരു ഡിസ്കൗണ്ട് പ്രൈസ് ആണ് കൊടുത്തിരുന്നത്. അപ്പോൾ 14 ഷെയർ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ആ റൈറ്റ് ഇഷ്യൂ കിട്ടുകയുള്ളൂ. ഓൾറെഡി 14 ഷെയറുള്ള ഭാരതി എയർടെല്ലിൻ്റെ ഓണർക്ക് ഒരു റൈറ്റ് ഇഷ്യൂ കിട്ടും. ആ റൈറ്റ് ഇഷ്യൂ എന്ന് പറയുന്നത് നമ്മൾ 535 രൂപയ്ക്ക് ഷെയറിന്റെ വില എത്ര കൂടിയാലും ആ സമയത്തിനുള്ളിൽ 535 രൂപയ്ക്ക് തന്നെ ആ ഷെയർ കിട്ടും. അപ്പൊ അത് ആ പറഞ്ഞ സമയത്ത് തന്നെ 20% ഡിസ്കൗണ്ടിലാണ് ഷെയർ പ്രൈസ് വെച്ചിരുന്നത്. അപ്പൊ അത് കിട്ടാൻ, അപ്പൊ അതിന്റെ ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇതിനു വേണ്ടി ആൾക്കാരെ ബൈ ചെയ്യുമ്പോൾ കമ്പനിക്ക് ഒരു ക്യാപിറ്റൽ കിട്ടും. ബോണസ് ആകുമ്പോൾ ഒരു ഫ്രീ ഫുള്ളി പെയ്ഡപ്പ്, കമ്പനി തന്നെ പെയ്ഡപ്പ് ആയ ഒരു ഷെയർ കൊടുക്കുകയാണ്. ഇവിടെ ആകുമ്പോൾ കുറച്ച് പൈസ ഡിസ്കൗണ്ട് പ്രൈസ് ആണെങ്കിലും കുറച്ച് പൈസ കമ്പനിക്ക് കിട്ടുകയും ചെയ്യും. അതേപോലെ തന്നെ അവർക്ക് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ റൈറ്റ് ബൈ ചെയ്യാനൊക്കെ ആൾക്കാർ കൂടുതൽ നമ്പർ ഓഫ് ഷെയർ ആകും, ഡൈലൂട്ടഡ് ആകും. അതേപോലെ അപ്പോൾ 1 രൂപ നാളെ വില കൂടിയാലും കൂടുതൽ വോളിയം കൂടുതൽ വില കമ്പനിയുടെ ആസ്തി മൂലത്തിൽ വർദ്ധിക്കും. അപ്പോൾ അത് രണ്ട് രീതിയിൽ ഇതിനകത്ത് ബെനിഫിറ്റ് ഉണ്ട് കമ്പനിയെ സംബന്ധിച്ച്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് റൈറ്റ് ഇഷ്യൂ മേടിക്കാൻ നല്ലതാണ്, കാരണം ഡിസ്കൗണ്ട് പ്രൈസിൽ ഒരു ഷെയർ കിട്ടുക. അല്ലെ, പൊതുവെ അത് മേടിക്കുന്ന ടൈമിൽ ഈ ഷെയറിന്റെ വില കൂടുകയും ചെയ്യാറുണ്ട്. പിന്നെ ഈ കമ്പനിയുടെ എക്സ്പാൻഷൻ, പിന്നെ നമ്മൾ നോക്കേണ്ടത് കമ്പനിയുടെ കടക്കണിയുണ്ട്, കടം വീട്ടാനാണോ അതോ എക്സ്പാൻഷന് വേണ്ടിയാണോ എന്ന്. എയർടെലൊക്കെ 5G നെറ്റ്വർക്ക് വലിക്കാനായിട്ടാണ് ഒരു വലിയൊരു ക്യാപിറ്റൽ ആവശ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് റൈറ്റ് ഇഷ്യൂ ചെയ്തത്. അതുകൊണ്ട് 20,000 കോടി രൂപയോളം അവർക്ക് പിരിഞ്ഞു കിട്ടി. വീണ്ടും ഒരു IPO ഇറക്കുന്ന പോലെ, ഡിസ്കൗണ്ടഡ് IPO ഇറക്കുന്ന പോലെ തന്നെയാണിത്. അപ്പോൾ അത് വെച്ചിട്ട് അവർക്ക് നെറ്റ്വർക്ക് വലിക്കാനൊക്കെ പറ്റും. അപ്പോൾ കമ്പനിയെ നോക്കി ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ റൈറ്റ് ഇഷ്യൂ വളരെ സക്സസ്ഫുൾ ആയിരിക്കും. ഒരു 90% കേസിലും റൈറ്റ് ഇഷ്യൂ നല്ലതാണ് ബൈ ചെയ്യുന്നത്, കാരണം ഡിസ്കൗണ്ടിൽ ഷെയർ കിട്ടുമ്പോൾ എന്താണെങ്കിലും ലാഭമാണല്ലോ. 20% ഡിസ്കൗണ്ടിൽ ഷെയർ കിട്ടുമ്പോൾ 20% ഇടിഞ്ഞെങ്കിലല്ലേ ഉള്ളൂ നമുക്കതിനകത്ത് നഷ്ടം വരത്തുള്ളൂ. റൈറ്റ് ഇഷ്യൂ അഥവാ അവകാശ ഓഹരി എന്താണെന്ന് മനസ്സിലാക്കാൻ ഈ വീഡിയോ ഉപയോഗിച്ചു എന്ന് വിചാരിക്കുന്നു. എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.